ഹായ് ഗൈസ്, അപ്പം ഇന്നത്തെ എൻ്റെ ദിവസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പോലും അറിഞ്ഞില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഉമ്മ പറയുമ്പോഴാണ് എനിക്ക് അറിഞ്ഞത് എന്നാണ് ഞാൻ പറയാന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. കാരണം നമ്മൾ എത്രയൊക്കെ എന്നൊക്കെ ചിന്തിച്ചാൽ എനിക്കറിയില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മളുടെ ബർത്ത്ഡേ നമ്മൾ 2 മാസം മുമ്പേ നോക്കി വെച്ചിട്ടുണ്ടാവും. 2 മാസം 25-ാം തീയതി ഇന്ന് അതെൻ്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് നമ്മൾ എന്തായാലും നോക്കി വെച്ചിട്ടുണ്ടാവും. തലേദിവസം ഫുള്ളായി അത് തന്നെ ആയിരിക്കും ആലോചന. അതുകൊണ്ട് മറവിയൊക്കെ വളരെ ചുരുക്കം പേർക്കായിരിക്കും ഉണ്ടാവുക. എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ, അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് ആണല്ലോ ഇന്ന്, സ്കൂളുള്ള ദിവസം കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സ്കൂളിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ എൻ്റെ ലൈക്ക് പിറന്നാൾ കുട്ടിയല്ലേ ഞാൻ, ബർത്ത്ഡേ ഗേൾ. ഓക്കെ, അപ്പം ചെറിയൊരു എൻ്റെ സ്കൂളിലേക്ക് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു വ്ളോഗാണ്. അടിപൊളിയായിട്ടൊന്നുമല്ല, ചെറിയൊരു വ്ളോഗാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോയി നോക്കാം ഉമ്മ എന്താണ് ആക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പം ഒന്നും കാര്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് മോയ്സ്ചറൈസറും പിന്നെ ലിപ് ഗ്ലോസ് പോലെയാണ് അപ്ലൈ ചെയ്ത് രാവിലെ തന്നെ ആയതുകൊണ്ട്. പിന്നെ ബർത്ത്ഡേക്ക് അല്ലേ, അപ്പോൾ ഒരു രസം ഇരിക്കട്ടെ വെച്ചിട്ടാണ് ഇത്രയും ചെയ്തത്. അപ്പം നമുക്കിനി അടുക്കളയിലോട്ട് പോയി നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ ഉമ്മ ബിരിയാണിയൊക്കെ റെഡിയാക്കുകയാണ്. ഇവിടെ ബിരിയാണിയുടെ മസാല ഉണ്ടത് ഇവിടെ. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് സിസി ക്രീം ഒക്കെ ഇട്ടു ലാക്മിയുടെ, പിന്നെ അതുപോലെ തന്നെ ഐലൈനറും കുറച്ചധികം ലിപ്സ്റ്റിക്കും ഇട്ടു. അപ്പൊ എന്തായാലും ബർത്ത്ഡേ അല്ലേ അല്ലെ, നമ്മുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുക. അപ്പൊ എനിക്ക് പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പേ തുടങ്ങിയായിരുന്നു അല്ലേ, അതുപോലെ തന്നെ ഉമ്മൻ്റെ അടുത്ത്, ഉമ്മ എന്റെ ബർത്ത്ഡേ അടിപൊളിയാക്കണം, എന്താ കേക്കൊക്കെ കട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ലയാൻ്റെ ഒക്കെ കട്ട് ചെയ്തല്ലേ, അവളടുത്തും ഇങ്ങനെയാണ് പറഞ്ഞത് കട്ടൊന്നും ചെയ്യത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പം എനിക്കും അങ്ങനെ തന്നെ ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ ഇല്ല, നിനക്ക് എന്തായാലും പറ്റില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് തീർത്ത് പറഞ്ഞ് ചെയ്യത്തില്ലെന്ന്. ബിരിയാണി വെക്കാന്ന് പറഞ്ഞായിരുന്നു അന്ന് ദിവസം, ബിരിയാണിയൊക്കെ വെച്ചരാ, വേറെ ഒന്നും ചെയ്തു തരത്തില്ലെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ അന്ന് അവസാനം ഞാനൊക്കെ അങ്ങനെ ഒക്കെ അവസാനം ഞാനും റെഡിയായി. എന്നാൽ ശരി, എന്നാൽ കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം കുറച്ച് വാശി പിടിച്ചു, പിന്നെ എന്നാലൊക്കെ ശരി കേക്ക് കട്ട് ചെയ്യണ്ട എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഉമ്മ ഓക്കെ റെഡി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി, അതായത് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം, വാപ്പ എന്ത് ചെയ്തു, എനിക്ക് കേക്ക് കൊണ്ടുവന്ന് വാപ്പ വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. ഭയങ്കര കേക്കൊന്നും അല്ല, സിമ്പിളായിട്ടുള്ള കേക്കാണ്. പക്ഷെ എന്നാലും നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നതല്ല, നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. ഞാൻ വിചാരിച്ചു എന്തായാലും കേക്കും കൊണ്ടുവന്ന് ഉമ്മ ബിരിയാണി വെച്ച്, പിന്നെ ഉമ്മ എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ലൈക്ക് എന്തിനാണ് ചെറിയൊരു ബ്ലോഗ് പോലെ ഷൂട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു. ഓപ്പൺ ചെയ്തില്ല, ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പൊ ഞാൻ ഈ ബ്ലോഗ് എടുക്കാൻ കാത്തുകയായിരുന്നു. എന്തായാലും പിന്നെ ഇപ്പം ബർത്ത്ഡേയും കൂടി ആണ്. അപ്പൊ ശരി, ഇനിയിപ്പോ ലെയറും കൂടി വന്നിട്ട് വേണം ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം പറഞ്ഞു പറഞ്ഞു. അപ്പൊ ലയാൻ വരട്ടെ, എന്തായാലും ബാക്കി അതൊക്കെ ചെയ്യാം നമുക്ക്. പിന്നെ എന്റെ കാര്യം, ഞാനിപ്പോ സിസി ക്രീം മാത്രമാണ് ഇപ്പൊ ഇട്ടിട്ടുള്ളത് പറഞ്ഞല്ലോ. അപ്പൊ ഞാന് കൊറേ കാര്യങ്ങളൊക്കെ ഫൗണ്ടേഷനെ കുറിച്ചായാലും മറ്റേ ക്രീമുകളെ കുറിച്ചൊക്കെ ഞാൻ കൊറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊറേയൊക്കെ പഠിച്ചു ഗൈസ് ഫൗണ്ടേഷനെ കുറിച്ചൊക്കെ. അപ്പൊ അതെന്തൊക്കെയാണ് റിയാലിറ്റി, എന്താണ് സത്യാവസ്ഥ ഉള്ളത്, ഞാനൊരു വീഡിയോ പോലെ പിന്നെ ചെയ്യുന്നതായിരിക്കും, അതിലെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതേ ലയാൻ വന്നിട്ടുണ്ട്. അപ്പൊ ലയാൻ്റെ എനിക്ക് ഒഫീഷ്യലായിട്ട് കേക്ക് തരികയാണ്. ഓക്കെ, അപ്പൊ എന്നോട് വെക്കട്ടെ. അപ്പൊ ഇതാണ് ഉമ്മ എനിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഗിഫ്റ്റ്. തുറക്കാനായിരുന്നു ഞാൻ കാത്തുന്നത്. ഓക്കെ ലയാനും. ഓക്കെ, അപ്പൊ നമുക്കിത് പൊട്ടിക്കാല്ലേ, എന്നിട്ട് കേക്കട്ടെ കേട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മളുടെ ഗിഫ്റ്റ് എന്താണെന്ന് പൊട്ടിച്ചു നോക്കാം. വലിയ ബോക്സ് ഇട്ടതാ, ഒന്നുമില്ല എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ്റിക്കലായിരിക്കും. നോക്കാം ലയാന് നമുക്ക് വേണ്ട കിട്ടോ.
ഷൂവിന്റെ ബോക്സിലാക്കിയത് ഞങ്ങള് എടുക്ക് പുറത്തേക്ക് അങ്ങനെ നമുക്കൊരു റീൽ എടുക്കാം, അതേ കാലിടാം. ഗൈസ് സ്കൂളിലേക്ക് വൈകി, പക്ഷെ ഞാൻ വേഗം ഒന്ന് ഷൂ ഇട്ട് നോക്കട്ടെ. എക്സൈറ്റ്മെന്റ് കാരണം എനിക്ക് ഇത് ഇട്ട് നോക്കാതെ പോവാൻ പറ്റൂല. അയ്യോ ഗൈസ്, ലേസ് ഒക്കെ കെട്ടാനുണ്ട്, പക്ഷെ ഞാനിപ്പോ കിട്ടുന്നില്ല. എന്തായാലും സ്കൂളിലോട്ട് പോവാനുള്ളല്ലേ. അടിപൊളി ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഷൂ. എനിക്ക് വേണമെന്ന് കുറെ ആയി ഞാൻ ഒരുപാട് ലൈക് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയാ, ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഓ, ഒന്നും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച കേക്കും ഗിഫ്റ്റും എനിക്ക് വയ്യ. എന്താ പറയാ, ഓ ഇനിയിപ്പോ ഇന്ന് ഈ ഷൂ ഒക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോണം, കുറച്ച് ജാടൊക്കെ അവളുണ്ടാക്കിട്ടൊക്കെ തന്നായിരുന്നു. അപ്പൊ ഗൈസ്, എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഷൂ ഒക്കെ ഇട്ട്. ഓ, ഭയങ്കര ഹാപ്പി. ഞാൻ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാം അടിപൊളിയായി കിട്ടി. ഇതൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതി, അത്രയ്ക്ക് ഹാപ്പിയാണ്. പിന്നെ നിങ്ങളുടെ ഒരുപാട് പേരുടെ വിശ്വസൊക്കെ ഇവിടെ വരും എന്നറിയാം. അപ്പൊ അതിനൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ താങ്ക് യു പറയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ഷോർട്സ് ആണ് ബർത്ത്ഡേക്ക് ഇടാറ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് താങ്ക്സ് ലൈക്ക് കൊറേ കമന്റ്സ് റിപ്ലൈ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരിട്ട് താങ്ക്സ് പറയാൻ പറ്റാറില്ല. ഇപ്പൊ ഈ വീഡിയോ ഞാൻ അഡ്വാൻസ് ലേറ്റ് ആയ അതുകൊണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം.